ഗഗൻയാൻ യാത്രയിലെ പ്രധാന ആകർഷണം ആരാണ് ബഹിരാകാശ യാത്രയ്ക്ക് ഒരുങ്ങുന്ന വ്യോമമിത്ര മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഗഗൻയാൻ ദൗത്യത്തിലൂടെ ബഹിരാകാശത്തെത്തുന്ന ആദ്യത്തെയാളാകാൻ ഒരുങ്ങുകയാണ് വ്യോമമിത്ര രണ്ടാം ഘട്ടത്തിലാകും വ്യോമമിത്രയെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്നത് ഇസ്രോ സ്ത്രീരൂപത്തിൽ നിർമ്മിച്ച റോബോട്ടാണ് വ്യോമമിത്ര ബഹിരാകാശ ദൗത്യങ്ങളിൽ മനുഷ്യനെ സഹായിക്കുകയാണ് ലക്ഷ്യം പേടകത്തിലെ ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ പ്രവർത്തനം ഉൾപ്പെടെ സാങ്കേതിക കാര്യങ്ങൾ സഹായിക്കുന്നതിനൊപ്പം സഹയാത്രികർക്ക് മാനസിക പിന്തുണ നൽകാനുള്ള കഴിവും ഇതിനുണ്ടാകും സഹയാത്രികർ വിഷമിച്ചാൽ സന്തോഷിപ്പിക്കാനുള്ള കഴിവും ഈ റോബോട്ടിനുണ്ടാകും മനുഷ്യരെ തിരിച്ചറിയാനും വ്യോമമിത്രയ്ക്ക് കഴിയും ഹിന്ദി ഇംഗ്ലീഷ് എന്നീ ഭാഷകളിൽ ഈ റോബോട്ട് സംസാരിക്കും മനുഷ്യനെ അനുകരിക്കാനും ഒന്നിലധികം ജോലികൾ ചെയ്യാനുമൊക്കെ വ്യോമമിത്രയ്ക്ക് സാധിക്കുമെന്നാണ് വിവരം വശങ്ങളിലേക്കും മുന്നോട്ടും വളയാനും ചലിക്കാനുമൊക്കെ ഇതിന് സാധിക്കും വ്യോമ അഥവാ സ്പേസ് മിത്ര അഥവാ സുഹൃത്ത് എന്നീ രണ്ട് പദങ്ങളുടെ സംയോജനമാണ് വ്യോമമിത്ര ആളില്ലാ ബഹിരാകാശ ദൗത്യമായ ഗഗൻയാനു വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ് ഈ റോബോട്ടിനെ ഇതിന് കാലുകൾ ഇല്ല അതുകൊണ്ട് തന്നെ വ്യോമമിത്രയെ ഹാഫ് ഹ്യൂമനോയിഡ് റോബോട്ട് എന്നാണ് വിളിക്കുന്നത് റോബോട്ടിന്റെ രൂപകൽപ്പന വികസനം സംയോജനം എന്നീ ഘടകങ്ങളെല്ലാം ISRO ഇനേർഷ്യൽ സിസ്റ്റം യൂണിറ്റിന്റെ മേൽനോട്ടത്തിലാണ് പൂർത്തിയാക്കിയത് റോബോട്ടിന്റെ വിരലുകൾ നിർമ്മിച്ചത് തുമ്പയിൽ സ്ഥിതി ചെയ്യുന്ന വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ വെച്ചാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ നിർമ്മിച്ച വ്യോമമിത്രയെ റോക്കറ്റിൽ വഹിച്ച് പറത്താനാകും പറക്കുമ്പോൾ സമ്മർദ്ദവും വൈബ്രേഷനും അതിജീവിക്കുവാനും ഈ റോബോട്ടിന് സാധിക്കും സംസാരിക്കാനും കാണാനും മുഖഭാവങ്ങൾ പ്രകടിപ്പിക്കാനുമുള്ള കഴിവും ഈ റോബോട്ടിനുണ്ട് വ്യോമമിത്രയുടെ രൂപസാദൃശ്യത്തിൽ ഒരു ഡിജിറ്റൽ രൂപവും സൃഷ്ടിക്കും ഇത് വ്യോമമിത്രയുടെ ഡിജിറ്റൽ ട്വിൻ എന്നായിരിക്കും അറിയപ്പെടുന്നത് കമ്പ്യൂട്ടർ സിമുലേഷൻ ഉപയോഗിച്ച് ഈ ഡിജിറ്റൽ ട്വിൻ മൈക്രോഗ്രാവിറ്റിയിലെ നിയന്ത്രണ സംവിധാനങ്ങൾ പരിശോധിക്കും IITകൾ പോലുള്ള അക്കാദമിക് സ്ഥാപനങ്ങളുമായുള്ള സഹകരണത്തോടെയാണ് ഈ ഡിജിറ്റൽ ട്വിനിനെ വികസിപ്പിക്കുന്നത് ഗഗൻയാൻ ദൗത്യത്തിന് പുറമെ മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ള മറ്റു ദൗത്യങ്ങളിലും വ്യോമമിത്ര ബഹിരാകാശ യാത്രികർക്കൊപ്പം സഞ്ചരിക്കും ബഹിരാകാശ യാത്രികരുടെ പെരുമാറ്റവും സാഹചര്യങ്ങളും വിശകലനം ചെയ്യുക എന്നതാണ് വ്യോമമിത്രയുടെ ലക്ഷ്യം ബഹിരാകാശ സഞ്ചാരികൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈ റോബോട്ട് അനുകരിക്കും ഇതിന് രണ്ട് ഭാഷകളിൽ പ്രതികരിക്കുവാനും സാധിക്കും സ്വിച്ച് പാനലുകൾ പ്രവർത്തിക്കുന്നത് പോലുള്ള ജോലികൾ നിർവഹിക്കുവാനും ഈ റോബോട്ടിനാകും 2019 സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഗഗൻയാൻ പദ്ധതിയെക്കുറിച്ച് പ്രഖ്യാപിച്ചത് ഇന്ത്യക്കാരെ ബഹിരാകാശത്തേക്ക് അയക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് പദ്ധതി തയ്യാറാക്കുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം